നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കിഫ്ബി കുതിക്കുന്ന കേരളത്തിലേക്ക് സ്വാഗതം. മഹാമാരിയെയും മഹാപ്രളയത്തിന്റെയും ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് കേരളം വികസന കുതിപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. 57,000 കോടി രൂപ മുതൽ മുടക്ക് വരുന്ന 730 പദ്ധതികളാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബി വഴിയുള്ള ഈ വികസന കുതിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. തലസ്ഥാനത്തിന് വികസന കുതിപ്പേകി കിഫ്ബി. വികസന രംഗത്ത് തലസ്ഥാന ജില്ലയ്ക്ക് നവയൗവനം നൽകുകയാണ് കിഫ്ബി. മൊത്തം 226 പദ്ധതികൾക്ക് അനുമതി നൽകി. പൊതുമരാമത്ത് റോഡുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വരെ ഇതിൽ ഉൾപ്പെടും. തിരുവനന്തപുരം ജില്ലയിലെ കിഫ്ബി വികസന പദ്ധതികൾ: ബയോ 360, ലൈഫ് സയൻസ് പാർക്ക് 340 കോടി രൂപ, പാർവതി പുതിനാർ പുനരുജ്ജീവന പദ്ധതി 150 കോടി രൂപ, ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് 100 കോടി രൂപ, ചിത്രാഞ്ജലി ഫിലിം സിറ്റി 150 കോടി രൂപ, തീരദേശ വികസന പദ്ധതി 294.72 കോടി രൂപ, ഡയാലിസിസ് സെന്ററുകൾ 69 കോടി രൂപ, ആക്കുളം തടാക നവീകരണം 82.19 കോടി രൂപ. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴിയുണ്ടായ വികസന പ്രവർത്തനങ്ങളാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ നഗരഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം നോർത്ത് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം പുനഃസംഘടനയോടെയാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമായത്. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന കുടപ്പനക്കുന്ന്, വട്ടിയൂർക്കാവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും തിരുവനന്തപുരം നഗരസഭയുടെ 13, 15 മുതൽ 25 വരെയും 31 മുതൽ 36 വരെയുമുള്ള വാർഡുകളും അടങ്ങിയതാണ് ഇപ്പോൾ ഈ മണ്ഡലം. മണ്ഡല പുനഃസംഘടനയ്ക്ക് മുൻപ് ഉള്ളൂർ, കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾ മാറി പകരം തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗങ്ങളായിരുന്ന ശാസ്തമംഗലം, കുന്നുകുഴി, പാങ്ങോടിന്റെ ചില ഭാഗങ്ങൾ എന്നിവ പുതിയതായി ചേർന്നു. കവടിയാർ കൊട്ടാരവും ജില്ലാ ഭരണകൂടമായ കളക്ടറേറ്റ് ഉൾപ്പെടുന്ന സിവിൽ സ്റ്റേഷനും എല്ലാം ഉൾപ്പെട്ടു വരുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മണ്ഡലത്തിന്റെ പേരിൽ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് പഞ്ചായത്തിലെ വട്ടിയൂർക്കാവ് ടൗൺ വികസനത്തിനായി ഏറെ നാളത്തെ സമരപരമ്പരകൾ നടന്ന മണ്ഡലം കൂടിയാണിത്. കോർപ്പറേഷൻ മേയറായിരുന്ന വി കെ പ്രശാന്ത് ഉപതിരഞ്ഞെടുപ്പിലൂടെയാണ് വട്ടിയൂർക്കാവിന്റെ MLA ആയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വികസന നായകനും MLA യുമായ വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ജനങ്ങളോട് ഉന്നയിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യം സുഗമമായിട്ടുള്ള സഞ്ചാരം ഉറപ്പുവരുത്താൻ കഴിയുന്ന റോഡുകൾ മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു. അത് പാലിക്കുന്നതിനാണ് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. വലിയ നിലയ്ക്കുള്ള ഒരു അപ്രീസിയേഷൻ ആ കാര്യത്തിൽ ലഭിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് മണ്ഡലത്തിലെ 90% വരുന്ന റോഡുകൾ ഇതിനോടകം നന്നാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ജനങ്ങൾക്കെല്ലാം എല്ലാവർക്കും വലിയ അനുഗ്രഹമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ വലിയ വികസന മുന്നേറ്റമായി അവതരിപ്പിച്ച കിഫ്ബി വഴി ഇതുവരെ ഇല്ലാത്തൊരു വികസന മുന്നേറ്റമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചത് എന്ന് വളരെ അഭിമാനപരിസരം പറയാൻ വേണ്ടി കഴിയും. 529 കോടി രൂപയുടെ പദ്ധതികൾ മണ്ഡലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം വർഷങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഡെവലപ്മെൻ്റ് അടക്കമുള്ള പദ്ധതികൾ അതിനുവേണ്ടി മാത്രം 220 കോടി രൂപ കിഫ്ബി വഴി അനുവദിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം. അതുവഴി ശാസ്തമംഗലം മുതൽ വഴയില വരെയുള്ള 10.25 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡുകൾ 18.5 മീറ്ററായി വികസിക്കുകയാണ്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ട്രഡയുടെ നേതൃത്വത്തിൽ ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് അടക്കമുള്ള സംവിധാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി വരികയാണ്. അപ്പോൾ ആധുനികമായിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ അഴുക്കുചാൽ സിസ്റ്റങ്ങൾ അതുപോലെ തന്നെ കേബിൾ സിസ്റ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ റോഡിൽ ഉൾപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ആ റോഡിൻ്റെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 5 കൂടി 4-1 നോട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള സെൻട്രൽ പോളിടെക്നിക്ക്, ആ പോളിടെക്നിക്കിൽ 11 കോടി രൂപയുടെ വികസന പരിപാടികൾ കിഫ്ബി വഴി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലാബോറട്ടറി ബ്ലോക്ക്, ലൈബ്രറി ബ്ലോക്ക്, ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള
മന്ദിരങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടന്നു വരികയാണ്. പേർക്കിടയിൽ പുതിയ മേൽപ്പാലം നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ കിഫ്ബി വഴി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം 140 കോടി രൂപയുടെ അടങ്കലുള്ള ഈ പദ്ധതിക്ക് തത്വത്തിൽ കിഫ്ബി അംഗീകാരം നൽകിക്കഴിഞ്ഞു. അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നൊരു സന്ദർഭം കൂടിയാണ്. അതുപോലെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമായിട്ടുള്ള ജനറൽ ഹോസ്പിറ്റലിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായി. ഏകദേശം 149 കോടി രൂപയുടെ അടങ്കലിലാണ് ആ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിലയാണുള്ളത്. പട്ടം മേൽപ്പാലം കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വികസന പരിപാടിയായി മാറാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം തന്നെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈടെക് സ്കൂളുകളുടെ നിർമ്മാണം മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 5 കോടി രൂപയുടെ കെട്ടിടം പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിലെമ്പാടും 35 സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ പട്ടം സ്കൂളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയുണ്ടായി. വട്ടിയൂർക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപയുടെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ പണികൾ നടന്നു വരികയാണ്. സ്കൂളുകളുടെ നിർമ്മാണത്തിലാണ് നമുക്ക് കുറച്ചധികം തുക ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 5 കോടിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. വട്ടിയൂർക്കാവ് സ്കൂളിൻ്റെ 3 കോടിയുടെ കെട്ടിടം ആരംഭിച്ചു. 1 കോടി രൂപയുടെ കെട്ടിടങ്ങൾ പല സ്ഥലങ്ങളിലും പണി ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം 50 കോടി രൂപയോ അടുപ്പിച്ചുള്ള ചെലവുകളാണ് ഈ 529 കോടിയിൽ ഇതിനോടകം മണ്ഡലത്തിൽ നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് പരമാവധി പദ്ധതികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച തീർച്ചയായും ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വരുന്ന സമയത്ത് വീണ്ടും MLA ആയി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയാൽ ഈ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ 2 റവന്യൂ ടവറുകളും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരികയാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും അതുപോലെ തന്നെ ശാസ്തമംഗലത്തുമായിട്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച VK പ്രശാന്തിന്റെ വരവോടെയാണ് മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ പ്രവർത്തന പഥത്തിലേക്ക് എത്തിയത്. 17 മാസം മാത്രമാണ് MLA ആയി പ്രവർത്തിക്കാൻ കിട്ടിയ സമയം. ഇതിനിടയിൽ കിഫ്ബിയിലൂടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. 529 കോടി രൂപയുടെ പദ്ധതിയാണ് ഇക്കാലയളവിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ലഭിച്ചത്. മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ലഭിച്ച ചുരുങ്ങിയ സമയത്തിനിടയിൽ റോഡ് വികസനത്തിനായാണ് കൂടുതൽ ഫണ്ടും ചിലവഴിച്ചത്. ഏറെ നാളത്തെ ജനങ്ങളുടെ കാത്തിരിപ്പായിരുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിനായി 229 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുക മാത്രമല്ല അഴുക്കുചാൽ നിർമ്മാണം, കേബിൾ ലൈൻ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ നിരവധി പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. പേരൂർക്കട ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ മേൽപ്പാലത്തിനായി 140 കോടി രൂപയാണ് അനുവദിച്ചത്. മുൻപ് അണ്ടർ പാസേജ് സ്ഥാപിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ വിദഗ്ധമായ പഠനങ്ങൾക്കു ശേഷം മേൽപ്പാലം മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. പട്ടം മേൽപ്പാലത്തിനും പുതിയതായി കിഫ്ബിയിൽ നിന്നും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ വികസനത്തിന് 149 കോടി രൂപയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ മുടക്കി ഹൈടെക് മന്ദിരം പണിതീർത്തു. വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന്, കുമാരപുരം, പേരൂർക്കട എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപയാണ് സ്കൂൾ മന്ദിര നിർമ്മാണത്തിനായി അനുവദിച്ചത്. വട്ടിയൂർക്കാവ്, ശാസ്തമംഗലം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ നിർമ്മിക്കാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് ബൈറോഡുകളുടെ ടാറിംഗ് നടക്കുന്നുണ്ട്. മഴയിൽ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇതിനകം തന്നെ MLA VK പ്രശാന്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടപ്പിലാക്കി കഴിഞ്ഞു. ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം നോക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്ത് അവരുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നമ്മുടെ സ്കൂളിന് കിഫ്ബിയുടെ 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയം ഹൈടെക് ആയി വരികയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA യുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു. 34 സ്കൂളുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി കുറേ അധികം സ്കൂളുകൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടി നമ്മുടെ സ്കൂളും ഉൾപ്പെടുകയാണ്.
എന്തായാലും ഈ വികസനം ഈ സ്കൂളിൻ്റെ വികസനം ഈ ഒരു കെട്ടിടം വരുന്നതോടു കൂടി തന്നെ വളരെ വലിയ ഒരു വികസനത്തിലേക്ക് തന്നെ നമ്മുടെ സ്കൂൾ മാറുകയാണ് ഒരുപാട് ലാബ് ഫെസിലിറ്റീസ് നല്ല നല്ല ലാബുകൾ വലിയ വളരെ നല്ല ഫംഗ്ഷനായിട്ടുള്ള ലാബുകൾ വരുന്നുണ്ട് അതുപോലൊപ്പം തന്നെ ക്ലാസ് റൂമുകൾ കുട്ടികൾക്ക് സൗകര്യപ്രദമായ ക്ലാസ് റൂമുകൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഹൈടെക് സംവിധാനങ്ങളെല്ലാം തന്നെ ആ സ്കൂൾ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ഒരു ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഇതോടൊപ്പം ഉണ്ടാകുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ 35 വർഷത്തോളമായിട്ട് ഈ വട്ടിയൂർക്കാവ് നിവാസികൾ പ്രതീക്ഷിച്ചിരുന്ന ഈ വട്ടിയൂർക്കാവിൻ്റെ വികസനമാണ് ഇവിടുത്തെ ഗതാഗത കുരുക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവിൻ്റെ വികസനം എന്നുള്ള ഒരു മുറവിളി കഴിഞ്ഞ 35 വർഷമായിട്ട് മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയിലും MLA മാരോടും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ ഈ വട്ടിയൂർക്കാവിലെ നിലവിലെ MLA VK പ്രശാന്തിൻ്റെ പ്രവർത്തനത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ നിവാസികൾക്കാകെ തന്നെ ആകെ ഒരു പ്രതീക്ഷയും ഉണർവും വന്നിട്ടുണ്ട് പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലാകെ നടത്തി വരുന്ന സമഗ്രമായ വികസനം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലയിലും ഒക്കെ കിഫ്ബി പദ്ധതി വഴി ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കി വരുന്ന സമഗ്രമായ പദ്ധതി ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവിൻ്റെ വികസനം പോളിടെക്നിക്കിൻ്റെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ വികസനം കൊലശേരം പാലം അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ നവീകരണം അവിടെ ഒരു റവന്യൂ ടവർ വരാൻ വേണ്ടി കിബിയുടെ പദ്ധതിയിൽ നിന്നും ഫണ്ടെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള സർവേ നടത്തി അതിൻ്റെ ആലോചനയിലാണ് അപ്പം കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു വികസന സ്വപ്നം തന്നെ ഒരു കുതിപ്പ് തന്നെ നടത്താൻ ഈ ഗവൺമെൻറ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാധാരണ 5 വർഷക്കാലം കൊണ്ടാണ് ഒരു MLA തന്റെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്കിൽ തനിക്ക് ലഭിച്ച 17 മാസം കൊണ്ട് നിരവധി പദ്ധതികളാണ് VK പ്രശാന്ത് ഇവിടെ നടപ്പാക്കിയത് അതിലേറെയും കിഫ്ബി വഴിയാണ് നടപ്പാക്കിയത് തലസ്ഥാന നഗരിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരും നാളുകളിൽ നടക്കാൻ പോകുന്നത് മേൽപ്പാലവും അണ്ടർ പാസേജുമെല്ലാം ഇവിടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി നമ്മൾ പോകുന്നത് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലമായ നെയ്യാറ്റിൻകര ഏറെ ചരിത്ര പ്രധാനമായ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ഡലം കൂടിയാണ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു സംഭവത്തിന് സാക്ഷിയായ മണ്ഡലം കൂടിയാണ് നെയ്യാറ്റിൻകര കിഫ്ബി വഴി നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലമായ നെയ്യാറ്റിൻകര ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾക്ക് നിദാനമായ പ്രദേശമാണ് തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഈ മണ്ഡലം നെയ്യാറിന്റെ തീരത്തുള്ള ജലസമൃദ്ധമായ പ്രദേശം കൂടിയാണ് പരമ്പരാഗത കൈത്തറി വ്യവസായത്തിന്റെ ഈറ്റില്ലമാണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര നഗരസഭ കൂടാതെ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കാരോട് ഗ്രാമപഞ്ചായത്ത് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് കുളർത്തൂർ ഗ്രാമപഞ്ചായത്ത് തിരുപുറം ഗ്രാമപഞ്ചായത്ത് എന്നിവയുൾപ്പെടുന്ന മണ്ഡലത്തിന്റെ ഓരോ പ്രദേശങ്ങളും അടുത്തറിയാവുന്ന കെ ആൻസലൻ MLA ആയി കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിന് വേണ്ടി നടപ്പിലാക്കിയത് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ വികസന നായകനായ കെ ആൻസലന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ നടത്തുന്ന ഗവൺമെന്റിന്റെ കീഴിൽ സംസ്ഥാനത്തെമ്പാടും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുന്നോക്കം കുറിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 2016-17 ബഡ്ജറ്റിനകത്ത് ഈ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പുഴിയൂർ കടലോര പ്രദേശം അടക്കമുള്ള ആളുകൾക്ക് വരുന്ന 25 വർഷക്കാലത്ത് വളരെ കൃത്യമായി ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെഗാ പ്രോജക്റ്റാണ് കാരോട് കുടിവെള്ള പദ്ധതി 89 കോടി രൂപയാണ് കിഫ്ബി അതുവഴി അനുവദിക്കപ്പെട്ടത് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അതിയന്നൂർ പഞ്ചായത്തിൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പദ്ധതിയുള്ള ഒരു പ്രദേശമാണ് 26 കോടി രൂപയാണ് കിഫ്ബി വഴി ആ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത് ഭൂമി ഏറ്റെടുക്കൽ നടപടികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു അതിൻ്റെ മറ്റ് നടപടികൾ ഒഫീഷ്യലായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ടെൻഡർ നടപടിയിലോട്ട് പോകാൻ വേണ്ടി കഴിയും അപ്പോൾ കുടിവെള്ളത്തെ സംബന്ധിച്ചും ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കൂടി പൂർത്തീകരിക്കപ്പെടുമ്പോൾ നെയ്യാറ്റിൻകര മണ്ഡലം ശുദ്ധജല വിതരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാകും മറ്റൊന്ന് നമ്മുടെ നിരത്തുകളാണ്
പി ഡബ്ല്യു റോഡുകൾ പലപ്പോഴും യാത്ര ചെയ്തു പോകാൻ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിട്ടത് ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും വിമർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് നിരത്തുകളിലെ യാത്രയുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഏകദേശം കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ പി ഡബ്ല്യു റോഡുകളും ബി എൻ ബി സി വർക്കിൻ്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതി നടക്കുന്നുണ്ട്. ചിലതിനൊക്കെ തന്നെ ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടു വരുന്നുണ്ട്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ പി ഡബ്ല്യു റോഡുകളും ബി എൻ ബി സി വർക്ക് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് അത്യാധുനിക യാത്രാ സൗകര്യ റോഡ് നിരത്തുകളായി മാറാൻ വേണ്ടി പോവുകയാണ്. യാത്രാ സൗകര്യത്തിൻ്റെ മറ്റൊരു വിഷയമാണ് പാലങ്ങൾ. നെയ്യാറിൽ തന്നെ ദീർഘകാലത്ത് ആവശ്യമാണ് കന്നിപ്പുറം പാലവും അതുപോലെ തന്നെ ആയിൽ മുള്ളറോള പാലവും. രണ്ട് പാലങ്ങൾക്കും കിഫ്ബി വഴി ഫണ്ട് അനുവദിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളതാണ് പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടം ബോർഡുകൾ പൊളിയുകയും അതിൻ്റെ വാസ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യമല്ലാത്ത രൂപത്തിലേക്കുള്ള ദുരാവസ്ഥയിലായിരുന്നു. അവിടെ തന്നെയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം മനോഹരമായിട്ടുള്ള സ്കൂൾ മന്ദിരം. അത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂളിൽ മാത്രമല്ല, പെരുമ്പടുതൂർ സ്കൂളിൽ 3 കോടി രൂപ കെട്ടിടം, നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടം, മറ്റൊരു 2 കോടി രൂപ നിലവിലെ കെട്ടിടത്തിന് മുകളിൽ കെട്ടിടം പടിയുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, തുടർന്ന് നമുക്കറിയാം കുളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം 4.5 കോടി രൂപയുടെ കെട്ടിടം, കുളത്തൂർ ഗവൺമെൻറ് ടെക്നിക് സ്കൂൾ 4.15 ലക്ഷം രൂപയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളത്തൂർ ഗവൺമെൻറ് കോളേജിൽ 10 കോടി രൂപ പുതിയ മന്ദിരത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. തിരുപുറ സ്കൂളിലും അതുപോലെ തന്നെ ഐര സ്കൂളിലും അതുപോലെ തന്നെ പരണിയ സ്കൂളിലും അടക്കം തന്നെ 3 കോടി രൂപ വീതം പുതിയ മന്ദിരത്തിനും ഫണ്ട് അനുവദിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങളെ സംബന്ധിച്ച് MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ജെ ബി എസ് സ്കൂള്, അതുപോലെ തന്നെ എരിച്ചല്ലൂർ LP സ്കൂൾ തുടങ്ങിയ പുതിയ കെട്ടിട ഫണ്ട് അനുവദിക്കുന്ന രൂപത്തിലേക്ക് മാറിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെയ്യാറ്റിൻകരയിലെ ഇളവനിക്കര ടൂറിസം. 10-30 വർഷക്കാലത്തെ ആവശ്യവും നിരന്തരമായുള്ള ഇടപെടലും ആണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും 2.66 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈരാറ്റിൻപുറം ടൂറിസം പ്രോജക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് എല്ലാം ഞാൻ വിശദമായി പോകുന്നില്ല, സമയം ഒരുപാട് എടുക്കുന്നുള്ളതുകൊണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള എല്ലാ നിലവാരത്തിലുമുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഗവൺമെൻറ് സഹായത്തോടു കൂടി പരമാവധി ഇടപെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഞാൻ വിലയിരുത്തുന്നത്. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ആരോഗ്യരംഗത്ത് മികച്ച സംഭാവനകളാണ് കെ ആൻസലൻ MLA നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ മിക്ക പ്രധാന പദ്ധതികളും കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പ്രാവർത്തികമാക്കിയത്. സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകളുള്ള ആശുപത്രിയായി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി മാറിയിരിക്കുകയാണ്. ഇതിനായി കിഫ്ബി ഫണ്ടിന് പുറമെ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപയടക്കം വിനിയോഗിച്ചു. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പുതിയ പേവാർഡ് ബിൽഡിംഗും തയ്യാറായി. വെൺപകൽ CHC പുതിയ മന്ദിരം, OP മന്ദിരത്തിന് 1.28 കോടി മുടക്കി പൂർത്തീകരിച്ചു. പൊഴിയൂർ, കുളത്തൂർ, കാരോട്, ചെങ്കൽ, പാറാനിയം PHSC FHC ഉയർത്തി. താലൂക്ക് ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി എന്നിവയ്ക്ക് OP മന്ദിരം നിർമ്മിച്ചു. വൈദ്യുതി രംഗത്ത് 1968 സ്ഥാപിച്ച നെയ്യാറ്റിൻകര സബ്സ്റ്റേഷന് ശേഷം കാര്യമായ വൈദ്യുതി രംഗത്ത് വികസനമുണ്ടായിരുന്നില്ല. അതിനെ 110 kV സബ്സ്റ്റേഷനായി വികസിപ്പിച്ച് കമ്മീഷൻ ചെയ്തു. മണ്ഡലത്തിലാകെ 16 ട്രാൻസ്ഫോർമറുകൾ മാറ്റിസ്ഥാപിച്ചു. 23 കോടി രൂപയുടെ വികസനങ്ങളാണ് 4.5 വർഷത്തിനിടെ നടത്തിയത്. കാരോട് കുടിവെള്ള പദ്ധതിക്ക് 29 കോടി, അതിയന്നൂർ കോട്ടുകാൽ കുടിവെള്ള പദ്ധതിക്ക് 26 കോടി. മണ്ഡലത്തിലെ എല്ലാ റോഡുകളും BM and BC റോഡുകളായി നവീകരിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കന്നിപ്പുറം ആയയിൽ മുളവിലപ്പാലം പൂർത്തീകരിച്ചു. കൂടാതെ MLA ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ് ലൈറ്റ്, പാലങ്ങൾ, ഇടറോഡുകൾ എന്നിവയും നിർമ്മിച്ചു. 137 വർഷം പഴക്കമുള്ള നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബിയിൽ നിന്നും കോടികൾ മുടക്കി ഹൈടെക് സ്കൂളായി ഉയർത്തി. പഴക്കം ചെന്ന കെട്ടിടങ്ങൾ മാറ്റിയാണ് സ്കൂളിന്റെ വികസനം സാധ്യമാക്കിയത്. പെരുമ്പഴുതൂർ HSS, നെയ്യാറ്റിൻകര ഗേൾസ് HSS, കുളത്തൂർ GHSS, ടെക്നിക്കൽ സ്കൂൾ,
തിരുപ്പുറം, ഐര, പരണിയം, എരിച്ചല്ലൂർ സ്കൂളുകളിലും കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചാണ് വൻ വികസനം സാധ്യമാക്കിയത്. ഈരാറ്റുപുറം ഇക്കോ ടൂറിസം പദ്ധതിയും ഇലവനിക്കര ടൂറിസം പദ്ധതിയും നടപ്പിലാക്കിയതോടെ നെയ്യാറ്റിൻകരയും ലോകശ്രദ്ധ നേടുന്ന ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിച്ചേർന്നു. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇതാണ്. 140 വർഷം പഴക്കമുള്ള ഈ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്താതെ ഒരു രൂപയുടെ സഹായം പോലും ലഭിക്കാതെ ഇവിടെ ഓടിട്ട കെട്ടിടങ്ങളാണ് ഈ ചുറ്റും നിങ്ങൾക്ക് ഇപ്പോൾ അതിലൊന്നും കാണാനില്ല, ഇനി പൈതൃക കെട്ടിടം മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഈ MLA സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന 150 സ്കൂളുകൾ വന്നപ്പോൾ ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുക്കുകയും കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപ അനുവദിപ്പിച്ച് അതിന് പുറമേ എസ്റ്റിമേറ്റിന് പ്രകാരം അധികം വന്ന 1,149,000 രൂപയുള്ള അധികം എസ്റ്റിമേറ്റിന് പ്രകാരം വന്നു. അത് MLA ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിച്ചുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വരുന്ന എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക്കാക്കി മികച്ച ക്ലാസ് റൂം, അതുപോലെ അമ്യൂണിറ്റി സെൻറ്റർ, കുട്ടിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വലിയൊരു ഹാളും അതോടൊപ്പം യോഗങ്ങളൊക്കെ കൂടുന്നതിനും മറ്റ് കലാപരിപാടികളും മറ്റ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനും അതിനോടനുബന്ധിച്ച് ബാത്റൂം, കിച്ചൺ എല്ലാം കൂടെ ആയിട്ട് ഒരു അമ്യൂണിറ്റി സെൻറ്ററും 14 ക്ലാസ് റൂമും ലാബും എല്ലാം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളാണ് ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത്. നെയ്യാറ്റിൻകര നഗരപ്രദേശത്ത് കാണുന്ന നെയ്യാറിൻ്റെ ഒരു വരദാനമാണ്. ഈരാറ്റുപുറം പ്രദേശത്ത് നെയ്യാർ വന്ന് ഒരു വലിയ പാറയിലിടിച്ച് രണ്ടായി പിരിഞ്ഞ് രണ്ട് വശത്തായി ഒഴുകി ഒരു സ്ഥലത്ത് വന്ന് കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അതിനാണ് ഈരാറ്റുപുറം എന്ന് പറയപ്പെടുന്നത്. ഈ രണ്ടായി ഒഴുകുന്നതിൻ്റെ മധ്യത്തായി 1 ഏക്കറോളം വരുന്ന ഭൂമി തുരുത്തായി കിടപ്പുണ്ട്. ആ തുരുത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ പദ്ധതി പ്രദേശമെന്ന നിലയിൽ പാർക്കായി ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ഇതിലേക്ക് ആവശ്യമാകുമെന്ന് ബോധ്യപ്പെട്ട് അത് തരാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുണ്ട്. 2,66,00,000 രൂപയുടെ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഇത് കേരളത്തിലെ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ കിഫ്ബി പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുന്നതാണ് ഈ പദ്ധതികൾ. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കേരളമൊട്ടാകെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റ് 2 നിയോജക മണ്ഡലങ്ങളിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.